in Shantal School Kowdiar welcomes you all to the Teachers Day celebration 2020-21. The light in the world, the beacon in the dark, and the hope that gives strength to survive is our teacher. Teachers Day, the very important day where students show their respect, reverence and honor for their gurus who contribute widely for the overall development of a child. The day commemorates the birth anniversary of Dr. Sarvepalli Radhakrishnan, the great teacher, scholar, Bharat Ratna recipient, academic philosopher, and the first vice president and second president of independent India. He was nominated 16 times for the Nobel Prize in Literature and 11 times in Nobel Peace Prize. September 5, the birth anniversary of Dr. S. Radhakrishnan, an outstanding teacher and scholar, is celebrated as Teachers Day. Let's dedicate this day to all teachers and acknowledge their contributions to make a child an ideal citizen. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം അധ്യാപക ദിനം കൊണ്ടാടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം ഈശ്വരന് തുല്യമാണ്. എന്തെന്നാൽ ഗു എന്ന ശബ്ദം അന്ധകാരമെന്നും രു എന്ന ശബ്ദം അതിനെ പ്രതിരോധിക്കുന്നത് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത് അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ് ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം. മഹാകവി കബീർദാസിൻ്റെ വാക്കുകൾ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. വഴിയിൽ വച്ച് ഞാൻ എൻ്റെ ദൈവത്തെയും എൻ്റെ ഗുരുവിനെയും കാണുമ്പോൾ ഞാൻ ആദ്യം നമിക്കുക എൻ്റെ ഗുരുവിനെ ആയിരിക്കും. കാരണം എൻ്റെ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. അവിടെ അദ്ദേഹം ഗുരുവിൻ്റെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തരികയാണ്. മനസ്സിൻ്റെ കൂട്ടായ്മയാണ് വിദ്യാലയ ജീവിതം. നാടിൻ്റെ ആപത്ഘട്ടങ്ങളിൽ മനസ്സിൻ്റെ കൂട്ടായ്മ നമുക്ക് കൂടിയേ തീരും. ഈ കൂട്ടായ്മ നമ്മെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ അധ്യാപകരാണ്. നിങ്ങളിലുള്ള ആ കുഞ്ഞു പ്രകാശത്തെ തിരിച്ചറിയാനാവുന്ന വിധം തെളിയിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ആയുധമില്ലാതെ യുദ്ധവിജയം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നവരാണവർ. ത്യാഗം നേട്ടമായും താഴ്മ ഉന്നതിയായും കരുതുന്നവർ. പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിക്കുന്നവർ. നിങ്ങളുടെ കുറവുകളെ
നിറവുകളാക്കി മാറ്റുന്നവർ. ഇന്നിവിടെ ഞാൻ ഓർക്കുകയാണ്, പൊന്നാടകളും പൂമാലകളും ഇല്ലാതെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ എൻ്റെ മനസ്സിൽ നമിക്കുന്നു. A pleasant morning to all. I am Vanita, teacher. Being a part of St. Shantal family for the past 25 years is a priceless treasure for me now and always. As a teacher, I believe in three basic values: responsibility, truthfulness, and dignity. My life in this esteemed institution is a meaningful one, and I am sure I could imbibe all those meaningful qualities into the lives of my dear students. Quoting Dr. S. Radhakrishnan, teachers are the only persons who could recognize the potentialities of their students. I am quite sure that God Almighty has molded us as teachers to nurture you, to love you, and to lead you through the right path. Thank you. Have a nice day. Namaskaram. Njan Priya. കഴിഞ്ഞ 24 വർഷമായി സെൻറ്റ് ശാന്താ സ്കൂളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇവിടെയുള്ള ശാന്തമായ അന്തരീക്ഷവും ഒത്തൊരുമയും സ്നേഹബന്ധവും ഒക്കെ തന്നെയാണ് എന്നെ വീണ്ടും ഈ സ്കൂളിൽ തന്നെ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധം, കുഞ്ഞുങ്ങളും അധ്യാപകരും തമ്മിലുള്ള ഊഷ്മള ബന്ധം, ഇതൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും ഞങ്ങളെ തേടി ഇവിടെ എത്തുന്നതിന് പ്രധാന കാരണം അതുതന്നെയാണ്. ഇതുപോലെയുള്ള സാഹചര്യമുള്ള ഒരു വിദ്യാലയം ഒരുപക്ഷെ വേറെ എവിടെയും കാണില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പഠിത്തത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങളും പിന്നെ കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുമൊക്കെ അധ്യാപകർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ജീവിത പാഠവും പഠിപ്പിക്കുവാൻ ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്നു. ഇത്രയും വർഷത്തെ ഒരു അധ്യാപക വൃത്തി ഞാൻ സംതൃപ്തിയോടെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ സ്കൂളിൽ വളരെ സംതൃപ്തിയോടുകൂടി കഴിയാൻ ഈശ്വരാനുഗ്രഹം ലഭിച്ചു. ഇനിയുള്ള വർഷങ്ങളിലും അത് തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശ്രീപതിതാം സമീയു
ഞാൻ മനസ്സിൻ്റെ കോണിപ്പടികൾ കയറി എത്തി നോക്കുമ്പോൾ ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തു പോകുന്നു. എന്തുകൊണ്ടാണെന്നോ? അക്ഷരങ്ങളെ പെറുക്കി രണ്ട് വരയ്ക്കുള്ളിലും നാല് വരയ്ക്കുള്ളിലും നിവർത്തി നിർത്താൻ ഞാൻ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. ചിലത് ഈ അക്ഷരങ്ങൾ എപ്പോഴും എന്നോട് പിണങ്ങി വരയ്ക്ക് പുറത്തേക്ക് നീണ്ടു പോവുകയോ ചെരിഞ്ഞു കിടക്കുകയോ ചെയ്യും. അങ്ങനെയുള്ള അക്ഷരങ്ങളെ പൊക്കിയെടുത്ത് നിവർത്തി നിർത്തി എന്നോട് ഇണക്കി നിർത്തിയത് എൻ്റെ ടീച്ചറായിരുന്നു. അതിനായി ടീച്ചർ ഉള്ളം കയ്യിൽ ഒരു മാജിക് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും ക്ലാസ്സിൽ ആദ്യം ഞാൻ എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും എന്നെ കാത്ത് എൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടാവുക പതിവാണ്. എനിക്കിരിക്കാൻ ഡെസ്കും ബെഞ്ചും പിടിച്ചിട്ട് ബോർഡിൽ ആ ദിവസത്തെ തീയതിയും വിഷയവും ടൈം ടേബിളും എഴുതിയിട്ട് വരി മാറി നടന്നു പോകുന്ന എന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയുന്ന എൻ്റെ ടീച്ചർ, ചില ദിവസങ്ങളിൽ അനു മറന്നു വെച്ച പെൻസിൽ തറയിൽ നിന്നെടുത്ത് ആരുടെ എന്ന് ഉറക്കി ചോദിക്കുകയും തിരിച്ചേൽപ്പിക്കുന്നത് വരെ മേശയിൽ പെൻസിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ ടീച്ചർ, ചിലപ്പോഴൊക്കെ വാഷ്റൂമിൽ ബലം പിടിച്ച് എന്നോട് നിൽക്കുന്ന കഥകിനോട് മൽപ്പിടുത്തം നടത്തി ക്ലാസ്സിൽ കയറാൻ വൈകുവാണെങ്കിൽ എന്നെ തേടി പാതി വരിയിൽ കാത്തു നിൽക്കുന്ന ടീച്ചർ, മരവില്ലിൻ്റെ ഭംഗി ഞങ്ങളുടെ ചിരിക്കുണ്ടെന്ന് പറഞ്ഞു തന്നവർ, ഉച്ചഭക്ഷണം ഞങ്ങളോടൊപ്പം കഴിക്കുന്നവർ, ഒരു തുള്ളി മരയെ ഒന്ന് തൊട്ടു നോക്കാൻ പ്രോത്സാഹിപ്പിച്ചവർ, മുത്തശ്ശി കഥകളോടെ ലോകം കാട്ടിയവർ, മരമേറ്റ വെയിലാണ് നമുക്ക് തണൽ എന്ന് അറിവ് നൽകിയവർ, മാവിലെ കിളിക്കുഞ്ഞിൻ്റെ കൂട് കാക്കൽ എൻ്റെയും ചുമതലയാണെന്ന് പഠിപ്പിച്ചു തന്നവർ, നീയും ഞാനും എന്നല്ല നമ്മൾ ഒന്നാണ് എന്ന് അറിയിച്ചവർ, എൻ്റെ ഗുരുജനങ്ങളെ, ഹൃദയത്തിൽ ഇടം നൽകിയ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ എന്നും കൂപ്പുകൈകളാകും. രണ്ടായിരത്തി ഇരുപത് നമ്മൾ വരവേറ്റത് ഒരുപാട് പ്രതീക്ഷകളും സന്തോഷത്തോടും കൂടിയായിരുന്നു, അല്ലേ? കോവിഡ് എന്ന മഹാമാരി വന്ന് ലോകം മുഴുവൻ ബുദ്ധിമുട്ടിലായി. പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ പഠനം അതുകൊണ്ട് ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച് ചിന്തിച്ചു. മാനേജ്മെൻറ്റും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് വളരെ കംഫർട്ടബിളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ കഠിനാധ്വാനമുണ്ട്. ഈ മഹാമാരിയുടെ സമയത്തും നിങ്ങളുടെ പഠനം പുറകോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾ ടീച്ചേഴ്സും സെൻറ്റ് ശാന്താൽ സ്കൂളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കുഞ്ഞു വായന നിൽക്കുന്നതാണോ? അതിനെ കണ്ടിട്ട് എന്ത് രസമായിട്ടുള്ള